ഈ ജനങ്ങളെ തടയാൻ വേണ്ടി ലാത്തിയും വടിയുമൊക്കെ കുറെ ആൾ വന്ന് നിൽക്കുക. ഒരാളുടെ ദേഹത്ത് തൊടില്ല, തൊട്ടാപ്പോ വിവരം അറിയും. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത്. നിരന്തരം കാട്ടാനയുടെയും അതുപോലെ തന്നെ കാട്ടുപോത്തിന്റെയും കടുവായുടെയും പുലിയുടെ ശല്യമാണ്. ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ, ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഒരു പ്ലാവന്തടി മുറിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഒരു പേര പണിയാൻ ഒരു പ്ലാവന്തടി ഇവിടുന്ന് മുറിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഈ പ്ലാവൽ എവിടുന്ന് വെട്ടി മാറുവാണെങ്കിൽ ഈ ആനയൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കും. ഇത് ചക്ക തിന്നാൻ വേണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾക്ക് സാർ, ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം. ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കുന്നതാണ്. ഞങ്ങൾക്ക് സുരക്ഷിതം വേണം. നാളെ ഞങ്ങൾക്ക് ആർക്കും ഒരാവശ്യം വരണം. ഞങ്ങൾ ആർക്കും ജീവനെടുത്ത് പോകുന്നേ. ഇത് ഞങ്ങൾക്ക് നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. ഞങ്ങളിത് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഇവിടെ കർഷകർക്ക് ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫോറസ്റ്റ് വകുപ്പ് എന്നൊരു വകുപ്പുണ്ട്, അവര് കഞ്ചാവ് വളർത്താൻ വേണ്ടിയുള്ള വകുപ്പായി മാറിയിരിക്കുകയാണ്. വനത്തിൽ കയറരുത് എന്ന് പറയുകയും വനത്തിൽ നിന്ന് ഇറങ്ങുന്ന മൃഗങ്ങളെ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വിടുന്നതായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ വരുന്നത്. അവന്റെ വീടിനാണ് പരിസരത്ത് ആന വന്നു. 8 മണി മുതൽ ആന അവിടെ ഉണ്ട്. 12 മുതൽ അവന് മരിച്ച പള്ളി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചും ഫോൺ ചെയ്തു എല്ലാവരെയും അറിയിച്ചു. അവരാരും വന്നിട്ടില്ല. നാട്ടുകാരും അയലൊക്കക്കാരും വളരെ കുറവാണ്. അവിടുത്തെ താമസക്കാർ പോലും വിട്ടും പല വീടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുക ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം. അതിനെതിരെ ഫോറസ്റ്റേഷനിലോ യാതൊരു നിഗമനമില്ല, ഒരു പരിപാടികളും നടക്കുന്നില്ല. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ബിജുവിന്റെ വീട്ടിലേക്ക് എത്തിയില്ല എന്നാണ് നിങ്ങളുടെ പരാതി അല്ലേ? വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ബിജുവിന്റെ വീട്ടിലേക്ക് എത്തിയില്ല. ആ ബോഡി കൊണ്ടുപോകാൻ കളക്ടർ വന്നിട്ട് പോലും ഞങ്ങൾ സമ്മതിച്ചില്ല. ഫോറസ്റ്റിന്റെ ഉന്നതാധികാരികൾ പറഞ്ഞു പറഞ്ഞു അവർ സംഭവ സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ പ്രതിഷേധമാണ് ഏറ്റവും കൂടുതലായിട്ടും ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത്. അനികേഷ്, വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവം നടന്നിട്ടും ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് ഈ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഗതാഗതം തടഞ്ഞുകൊണ്ട് ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് ഈ കണമല ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സാറേ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ യാതൊരുവിധ ഞങ്ങളുടെ കൃഷിക്കാരെ അംഗീകരിക്കുന്നില്ല. നിരന്തരമായി വന്യമൃഗങ്ങളുടെ ശല്യമാണ്. ഒരു വർഷമായി അക്കൻ്റെ പിന്നെ കണമല ജംഗ്ഷൻ 2 പോത്ത് രാവിലെ 8 മണിക്ക് 2 പേരെ കൊന്നിട്ട് ഇന്ന് ബിജുവിനെ കൊന്നു. കാട്ടാന ഇറങ്ങി. നിരന്തരം കാട്ടാനയുടെയും അതുപോലെ തന്നെ കാട്ടുപോത്തിൻ്റെയും കടുവായുടെയും പുലിയുടെ ശല്യമാണ്. ഞങ്ങളിവിടെ ജീവിക്കട്ടെ. ഞങ്ങളിവിടെ 70 വർഷമായിട്ട് നിരന്തരം ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ പൂർവ്വന്മാരെ അധ്വാനിച്ച് തട്ടുവളർത്തി ഒന്നും ഞങ്ങൾക്ക് ഇന്ന് കിട്ടാത്ത അവസ്ഥയിലായി. ഇത് മാത്രമല്ല മലയണ്ണാനെ പിന്നെ കുരങ്ങ് എല്ലാത്തിൻ്റെ നിരന്തര ശല്യം ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നിങ്ങൾ നിരന്തരം വനമരങ്ങളോട് ഈ വിഷയം സംബന്ധിച്ച് പരാതിപ്പെടാറുണ്ട്, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. നടപടി ഉണ്ടാകുന്നില്ല. ഇവർ തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരമില്ല. തൽക്കാലത്തൊക്കെ കർഷകരുടെ പൊടി കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും. ഈ കർഷകരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് നേരത്തെ പോയിരുന്നു. അവരെ ഇന്ന് തീർച്ചയായിട്ടും ഇത് ഇവരെ നേരെ കർഷകർ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഒരു പ്ലാവന്തടി മുറിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഒരു പേര പണിയാൻ ഒരു പ്ലാവന്തടി ഇവിടുന്ന് മുറിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഈ പ്ലാവൽ എവിടുന്ന് വെട്ടി മാറുവാണെങ്കിൽ ഈ ആനയൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കും. ഇത് ചക്ക തിന്നാൻ വേണ്ടി ഇപ്പൊ ഇങ്ങോട്ടും വരുന്നത്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതാ, നമ്മുടെ പറമ്പിലെ തടി മുറിക്കാൻ ഒരു അനുവാദം ഈ സർക്കാർ തരട്ടെ. അവരെ വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളില്ല. ആവശ്യത്തിനുള്ള തീറ്റയും വെള്ളവും അവിടെ ഉണ്ടാക്കട്ടെ. കർഷകരുടെ കൃഷിഭൂമി കർഷകർക്ക് സംരക്ഷിച്ചു കൊടുക്കട്ടെ. ഞങ്ങളിത് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഇവിടെ കർഷകർക്ക് ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫോറസ്റ്റ് വകുപ്പ് എന്നൊരു വകുപ്പുണ്ട്, അവര് കഞ്ചാവ് വളർത്താൻ വേണ്ടിയുള്ള വകുപ്പായി മാറിയിരിക്കുകയാണ്. വനത്തിൽ കയറരുത് എന്ന് പറയുകയും വനത്തിൽ നിന്ന് ഇറങ്ങുന്ന മൃഗങ്ങളെ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വിടുന്നതായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ഈ തമിഴ്നാട്ടിലൊക്കെ ഫോറസ്റ്റ് കൊണ്ടുപോയി വെള്ളം കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഇവിടെയൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങത്തില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് സാർ, ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം. ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കുന്നതാണ്. ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം. നാളെ ഞങ്ങൾക്ക് ആർക്കും ഒരാവശ്യം വരണം. ഞങ്ങൾ ആർക്കും ജീവനെടുത്ത് പോകുന്നേ. ഇത് ഞങ്ങൾക്ക് നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇവര് ഉദ്യോഗസ്ഥർ അതിനുള്ള തീരുമാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഉദ്യോഗസ്ഥർ ഏതായാലും ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആന്റോ ആന്റണി MPയും ഈ ഇവിടെയുള്ള നാട്ടുകാരോടൊപ്പം റോഡിൽ കുത്തിയിരുന്ന് ഉപരോധ സമരം നടത്തുകയാണ്. എന്താണ് ഇപ്പോൾ നേരത്തെ അങ്ങ് ഫോറസ്റ്റ് സ്റ്റേഷനുള്ളിലിരുന്ന് സമരം നടത്തിയിരുന്നു, ഇപ്പോൾ ജനങ്ങളോടൊപ്പം റോഡിൽ നിന്ന് സമരം നടത്തുന്നു. എന്താണ് ആവശ്യം? ഈ ജനങ്ങളെ തടയാൻ വേണ്ടി ലാത്തിയും വടിയുമൊക്കെ കുറെ ആൾ വന്ന് നിൽക്കുക. ഒരാളുടെ ദേഹത്ത് തൊടില്ല, തൊട്ടാപ്പോ വിവരം അറിയും. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത്. ഇവിടെ ഈ രാത്രി 8 മണിക്ക് ഈ ആന ഇറങ്ങിയപ്പോൾ തൊട്ട് ഫോറസ്റ്റ് ഓഫീസിൽ വിളിക്കുന്ന ഒരാൾ വന്നിട്ടില്ല. 1:30 ഒരു പാവപ്പെട്ടവനെ കൊല്ലുന്നത്. ഇവരാരെങ്കിലും ഒരാൾ എത്തിയിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ മേലേ. അവിടെ പുലി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, അവിടെ കാട്ടുപന്നി ഇറങ്ങുന്നു. അവിടെ മനുഷ്യനെ ജീവിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇത്ര നേരമായിട്ട് ഓരോറ്റ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഈ സംഭവ സ്ഥലത്ത് ഒരു അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അവരുടെ ഡ്യൂട്ടി എന്താ?
ഈ നാട്ടുകാരുടെ പേര് കള്ളക്കേസ് എടുക്കുന്നതാണോ? നടക്കുകയല്ല, ഇല്ല, അവസാനിപ്പിക്കില്ല, അവസാനിപ്പിക്കില്ല.